പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ വർക്ക് പ്ലേസിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ആ ഞാൻ റെഡിയാണ്, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരോ, എൻ്റെ വർക്ക് പ്ലേസിലുള്ള ഓരോരുത്തരും? ഞാൻ ഒരാൾ വിചാരിച്ചാൽ സ്വർഗമുണ്ടാക്കാൻ പറ്റുമോ? സ്വർഗമുണ്ടാക്കാൻ എനിക്ക് എല്ലാവരും എങ്ങനെ വേണം? ഒരുപോലെ വേണം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്കോൺസെപ്റ്റ് വിച്ച് ഹാസ് ടു ബി ക്ലിയർ. സ്വർഗമുണ്ടാക്കാൻ ഒരാൾ വിചാരിച്ചാൽ മതി. ദീപാവലിയിൽ ആദ്യം ഒരു ദീപമാണ് തെളിയിക്കുന്നത്. ആ ഒരു ദീപത്തിൽ നിന്നും 2, 3, 4 അങ്ങനെ അത് ഒരു ദീപാവലിയാകുന്നു, ഒരു മാലയാകുന്നു. തുടക്കം എപ്പോഴും ഒന്നിൽ നിന്നാകണം. സപ്പോസ് ഈ വൈബ്രേഷൻ നമ്മൾ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ വീട്ടിൽ താമസിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന് എന്തു കിട്ടും? ഹാപ്പിനെസ് എന്തായാലും കിട്ടും, പക്ഷേ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് കൂടി കിട്ടും. അതാണ് പവർ, ശക്തി. ഇന്ന് നമ്മുടെ കുടുംബത്തിന്, കുട്ടികൾക്ക് നമ്മൾ എല്ലാ കംഫർട്ടും ചെയ്തു കൊടുത്തിരിക്കുന്നു, പക്ഷേ അവരിൽ ആ ശക്തിയില്ല. ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ശക്തി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഡിസ്റ്റർബ് ആകുന്നു. ബിക്കോസ് വി ഹാവ് ക്രിയേറ്റഡ് വെരി കംഫർട്ടബിൾ ഹൗസസ്, ബട്ട് വി ഹാവ് നോട്ട് ക്രിയേറ്റഡ് ഹൈ എനർജി സ്പേസസ് ഇൻ ദി ഹൗസ്. റിസൾട്ട് എന്താവും? കുട്ടികൾക്ക് കംഫർട്ടബിൾ ലൈഫ് കിട്ടി, എഡ്യൂക്കേഷനും മോസ്റ്റാണ്, ഡയറ്റും ബെസ്റ്റാണ്, പക്ഷേ ഇവിടുത്തെ ശക്തി കുറഞ്ഞു പോയി. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. കുട്ടികളുടെ ലൈഫിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ പാരൻസ് ഡൗൺ ആകുന്നു. പാരൻസ് ഡൗൺ ആകുമ്പോൾ കുട്ടികൾ ഒന്നുകൂടി ഡൗൺ ആകുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ വീടിൻ്റെ വൈബ്രേഷൻ ലോ ആയും. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇറ്റ് ഈസ് എ ഹൈ എനർജി സ്പേസ്. പക്ഷേ ഇത് ഹൈ എനർജി സ്പേസ് ആകുന്നത് എങ്ങനെയാണ്? ഇതും ബിൽഡിംഗ് ആണ്, കൺസിസ്റ്റ് ചെയ്തു, ഇവിടെ വന്ന് താമസിക്കുന്നു. ഇത് ഹൈ എനർജി സ്പേസ് ആയതെങ്ങനെയാണ്? ഹൈ എനർജി സ്പേസസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശരി, നമ്മുടെ വീട്ടിലെ എനർജിയും ഇവിടുത്തെ എനർജിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീട് ഇത്ര ഹൈ എനർജി അല്ലാത്തത്? എന്താണ് നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റേണ്ടത്? ഇറിറ്റേഷൻ. മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നിർത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മറ്റുള്ളവരോട് അതെന്താ അങ്ങനെ ചെയ്തേ, ഇതെന്താ ഇങ്ങനെ ചെയ്തേ എന്നിങ്ങനെ കുത്തി കുത്തി ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ദിവസത്തെ മുഴുവൻ എനർജിയെയും ഡൗൺ ആക്കുന്നു. വലിയ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് വരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും സംഭവിക്കുന്നു. സംസ്കാരം വലിയ കാര്യങ്ങളിൽ നിന്നല്ല, സംസ്കാരം ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. സംസ്കാരം മീൻസ് വെൻ വി റിപ്പീറ്റ് സെർട്ടൺ വേ ഓഫ് ബീങ്സ്. ഇന്ന് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചു, നാളെ സംസാരിച്ചു, മറ്റന്നാൾ സംസാരിച്ചു, 10 ദിവസം സംസാരിച്ചു, 11-ാമത്തെ ദിവസം അത് ഓട്ടോമാറ്റിക്കലി വരും, അത് സംസ്കാരമായി മാറി. സോ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. എനിത്തിങ് എൽസ്? ആ, പാസ്റ്റിലും ഫ്യൂച്ചറിലും പോവരുത്, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നത്. ഓക്കെ, വൺ മോർ, എനിത്തിങ് എൽസ്? റെസ്പെക്റ്റ് ഈച്ച് അദർ. പരസ്പരം ഈഗോ പാടില്ല. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഇല്ലാത്തവരെ പറ്റി ചിന്തിക്കരുത്. എല്ലാവരും മറ്റുള്ളവരെ പറ്റിയായിരിക്കും ചിന്തിക്കുക. അവരങ്ങനെ ചെയ്യണം, അവർ ഇങ്ങനെ ചെയ്യണം. ഈ അവരെപ്പറ്റി ഇവിടെ ചിന്തിക്കേണ്ട. അവർ വന്നില്ല ആരെയും ഇറിറ്റേറ്റ് ചെയ്യാൻ. മറ്റുള്ളവർ ചേഞ്ച് ആകും, മറ്റുള്ളവരെ ചേഞ്ച് ആക്കണം. നമുക്ക് തോന്നും മറ്റുള്ളവർ ചേഞ്ച് ആയാൽ എല്ലാം അവരും നമ്മളെപ്പറ്റി അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ ചേഞ്ച് ആയാൽ വീട് സ്വർഗമാകും.
എവരിബഡി വാണ്ട് ടു ചേഞ്ച് അതർ പീപ്പിൾ. വീട്ടിൽ മാത്രമല്ല, ഓഫീസിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ആർക്കൊക്കെ കുട്ടികളുണ്ട്? ശരി, ഒന്നിൽ കൂടുതൽ ആർക്കൊക്കെയുണ്ട്? ശരി, ഇവിടെ ആർക്കൊക്കെ രണ്ട് കുട്ടികൾ ഐഡന്റിക്കൽ ആയിട്ടുണ്ട്? കാഴ്ചയിലല്ല, പേഴ്സണാലിറ്റി വൈസ് ഐഡന്റിക്കൽ, സംസ്കാരം ഒരുപോലെ ഐഡന്റിക്കൽ ഇല്ല. ഇവിടെ ആരുടെയൊക്കെ കുട്ടികൾ പാരൻസിനെ പോലെ ഐഡന്റിക്കൽ ആയിട്ടുണ്ട്? ഇല്ല, ആരുമില്ല. എൻ്റെ കുട്ടി തുടക്കം തൊട്ട് എൻ്റെ കൂടെ വളർന്നിട്ടും അത് എന്നെ പോലെ ആയില്ല. പിന്നെ എൻ്റെ വർക്ക് പ്ലേസിൽ ആരും എന്നെ പോലെ ആകത്തില്ല. ദെൻ ഡോണ്ട് ടു സേ യു ഷുഡ് തിങ്ക് ലൈക്ക് മീ, യു ഷുഡ് സിൻസിയർ ലൈക്ക് മീ, യു ഷുഡ് ഹോണസ്റ്റ് ലൈക്ക് മീ. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഞാൻ ഒരാളാകാൻ റെഡിയാണോ എൻ്റെ വീട്ടിൽ ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, എൻ്റെ വർക്ക് പ്ലേസിൽ ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്താ, നിങ്ങൾ റെഡിയാണോ?